കൊച്ചി കടമക്കുടിയിൽ നാലംഗ കുടുംബം ജീവനൊടുക്കിയ സംഭവത്തിൽ മരണശേഷവും ഭീഷണി തുടർന്ന് ലോൺ ആപ്ലിക്കേഷനുകൾ മരിച്ച നിജോയുടെ ബന്ധുക്കൾ ഉൾപ്പെടെ കൂടുതൽ പേർക്ക് ഭീഷണി സന്ദേശങ്ങളും ചിത്രങ്ങളും അയക്കുന്നതായി നിജോയുടെ സഹോദരൻ പറഞ്ഞു കൂട്ട ആത്മഹത്യയ്ക്ക് പിന്നിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘത്തിന്റെ ഇടപെടലുണ്ടെന്ന ബന്ധുക്കളുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നു അന്വേഷണത്തിന്റെ ഭാഗമായി മരിച്ച നിജോയുടെയും ഭാര്യയുടെയും ഫോണുകളും ബാങ്ക് അക്കൌണ്ടുകളും പോലീസ് വിശദമായി പരിശോധിക്കും കഴിഞ്ഞ ദിവസമാണ് കടമക്കുടി സ്വദേശി നിജോയും ഭാര്യയും രണ്ട് കുട്ടികളുമടങ്ങുന്ന കുടുംബത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മരണങ്ങളിൽ ദുരൂഹതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി നിജോയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിരുന്നു ആത്മഹത്യയ്ക്ക് പിന്നിൽ ഓൺലൈൻ വായ്പാ തട്ടിപ്പ് സംഘത്തിൻ്റെ ഇടപെടലുണ്ടെന്ന് പരാതിയിൽ പറഞ്ഞിരുന്നു നിജോയുടെ ഭാര്യയ്ക്ക് ഓൺലൈൻ വായ്പാ സംഘത്തിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു വായ്പാ തിരിച്ചടവും മുടങ്ങിയതിനാൽ മോർഫ് ചെയ്ത് നഗ്ന ചിത്രം പ്രചരിപ്പിക്കുമെന്നായിരുന്നു ഭീഷണി തുടർന്ന് നിജോയുടെയും ഭാര്യയുടെയും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ചു നൽകുകയും ചെയ്തതായി നിജോയുടെ സഹോദരൻ ടിജോ പറഞ്ഞു ഈ വിദേശത്തേക്ക് പോകുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ ചെറിയ കുറച്ച് ലോണുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ഇത്രയും വലിയ ഒരു കാര്യം ചെയ്യണതിനുള്ള റീസൺ അല്ല അപ്പം ഇതറിഞ്ഞപ്പോൾ അതൊരു റീസൺ ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതായിരിക്കുള്ളൂ അത് അവർക്ക് ഇങ്ങനത്തെ ഫോട്ടോസുകൾ പ്രചരിക്കുന്നുള്ളൊരു ഉള്ളിൽ ഒരു വിഷമം വന്നപ്പോൾ അവർ മാനസികമായിട്ട് തളർന്നു പോയിട്ടുണ്ടാവണം ഇത് ഒരു ശ്രീലങ്കൻ നമ്പറാണ് കാണിക്കുന്നത് തിരിച്ച് വിളിച്ചിട്ട് അത് കിട്ടിയില്ലെന്ന സ്റ്റേഷനിൽ പറഞ്ഞത് അത് കാര്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് മരണശേഷവും ഇത്തരം ചിത്രങ്ങൾ ജീവൻ പറഞ്ഞു മിനിയാന്ന് വൈകിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഒൻപതിനായിരത്തി മുന്നൂറ് രൂപയ്ക്ക് കൂട്ടി ലോൺ എടുത്തിട്ടുണ്ട് മരിച്ച ശില്പ ലോൺ എടുത്തിട്ടുണ്ട് ആ ലോൺ എമൗണ്ട് എത്രയും പെട്ട അടയ്ക്കാൻ പറഞ്ഞുകൊണ്ടുള്ളൊരു മെസ്സേജാണ് മിനിയാന്ന് വന്നത് ഇന്നലെ രാവിലെ ഒരു എട്ടര മണിയോടെ ആയിട്ടുണ്ടാവും മോർഫിൻ ചെയ്ത കുറച്ച് ചിത്രങ്ങളാണ് വന്നത് പിന്നെ പുലർച്ചെ ഒന്നരയ്ക്ക് വേറൊരു മെസ്സേജ് ആണ് വന്നത് മോർഫിൻ ചെയ്ത ചിത്രങ്ങളൊന്നുമില്ല വേറെ വലിയൊരു എമൗണ്ട് ഇത് അടയ്ക്കണം അല്ലെങ്കിൽ ഇരുപത്തിയഞ്ച് പേർക്ക് ഇത് എന്നുള്ളൊരു ബന്ധുക്കളുടെ പരാതിയിൽ വരാപ്പുഴ പോലീസ് കേസെടുത്തിട്ടുണ്ട് തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ മരിച്ച നിജോയുടെയും ഭാര്യയുടെയും ഫോണുകളും ബാങ്ക് അക്കൗണ്ടുകളും പോലീസ് വിശദമായി പരിശോധിക്കും കൈരളി ന്യൂസ് കൊച്ചി